ഗുഡ് മോർണിംഗ്, കേൾക്കുന്നില്ലേ? ഓക്കെ, അത് നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്നറിയോ? നമ്മുടെ നിങ്ങൾ അവസാനമായിട്ട് വായിച്ച പുസ്തകത്തിന്റെ പേര് ഒന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യാവോ? സാർ കേൾക്കുന്നില്ല. നിങ്ങൾ അവസാനമായി വായിച്ച പുസ്തകത്തിന്റെ പേരൊന്ന് ടൈപ്പ് ചെയ്യാനായിരുന്നു പറഞ്ഞത്. ഓക്കെ, ഓക്കെ, ഇത്ര ആളുകളെ പുസ്തകം വായിച്ചിട്ടുള്ളൂ, കഴിഞ്ഞോ? ഓക്കെ, ഇപ്പൊ കുറെ ആളുകള് പുസ്തകങ്ങൾ വായിച്ച പുസ്തകങ്ങളുടെ പേരുകൾ പറഞ്ഞു തന്നു. ചില ആളുകൾ നമ്മളോട് ചോദിക്കും, ഈ വായിച്ചിട്ട് എന്ത് കിട്ടാനാ? അവരോട് നമുക്ക് എന്താ പറയാനുള്ളത്? നമുക്ക് വായിച്ചിട്ടേ കിട്ടാനുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വായനയിലൂടെ ലഭിക്കാനുണ്ട് അല്ലേ? നമ്മുടെ നമ്മുടെ തൊട്ട് മുമ്പുണ്ടായിരുന്ന കാലത്തുള്ള ആളുകളെയൊക്കെ കണ്ടിട്ടില്ല, നല്ല അറിവുള്ള ആളുകളുണ്ട്. അവർക്ക് നമ്മളെക്കാൾ അറിവ് കുറവായിരിക്കും, പക്ഷെ അവർക്ക് കിട്ടിയ അറിവുകളൊക്കെയും വായനയിലൂടെ തന്നെയായിരുന്നു. പണ്ട് ലൈബ്രറികളും പിന്നെ മറ്റ് ചെറിയ ചെറിയ സ്ഥലങ്ങളും ഒക്കെ കേന്ദ്രീകരിച്ച് അവര് വായിച്ചുണ്ടാക്കിയെടുത്ത അറിവാണ് അവരുടെ അടുത്തുണ്ടായിരുന്നത്. അപ്പൊ വായനയിലൂടെ ഒരുപാട് കിട്ടാനുണ്ട് അല്ലേ? ഒരു ബാലന് ചെറുപ്രായത്തിൽ തന്നെ പുസ്തകങ്ങളോട് കടുത്ത ആരാധനയായിരുന്നു, ഭയങ്കര ആരാധനയായിരുന്നു. അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും ആ ബാലൻ പുസ്തകങ്ങൾ കടം വാങ്ങി വായിച്ചു. അങ്ങനെ അത് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഒരു ദിവസം തന്റെ സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ഒരു പുസ്തകം തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല. പകരം ആ വീട്ടുകാർക്ക് ഒരു ദിവസം മുഴുവൻ വിറക് വെട്ടി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ആ ബാലൻ. ആ ബാലന്റെ പേര് നിങ്ങൾക്ക് അറിയാമായിരിക്കും, അദ്ദേഹത്തിന്റെ പേര് എബ്രഹാം ലിങ്കൻ എന്നായിരുന്നു. അദ്ദേഹം പിൽക്കാലത്ത് ലോകമറിയുന്ന അമേരിക്കൻ പ്രസിഡന്റായിട്ട് മാറുകയാണ്. അപ്പോ നമ്മൾ വായിച്ചിട്ട് നമുക്ക് കുറെ കിട്ടാനുണ്ട്. നമ്മളൊന്നും വായിക്കുന്നില്ല എന്നുള്ളതിലാണ് കാര്യം. നമ്മളൊന്നും വായിക്കുന്നുമില്ല, നമ്മൾ നോക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം മൊബൈൽ ഫോണിന്റെ ഒക്കെ യുഗം വന്നപ്പോ വാട്സപ്പിൽ വരുന്നത് മെസ്സേജുകൾ വായിക്കുക എന്നല്ലാതെ നമ്മള് വേറൊന്നും നമുക്ക് വായിക്കാൻ പറ്റുന്നില്ല. അല്ല, വായിക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ല, നമ്മൾ സമയം കണ്ടെത്തുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പണ്ട് കാലത്ത് നമുക്ക് ഈ ബാലരമകളൊക്കെ വാങ്ങിക്കാൻ കിട്ടില്ലേ? ബാലരമകൾ വായിച്ചവരില്ലേ കൂട്ടത്തില്? യെസ്, ബാലരമയില് നമുക്ക് കഥാപാത്രങ്ങളുണ്ട്, മായാവിയും ലുട്ടാപ്പിയും ഒക്കെ ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള കഥകളുണ്ട്. അപ്പം അതിൽ ചിലപ്പോ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഇതില് ലുട്ടാപ്പിയും മായാവിയും ഒക്കെ കുറിച്ചിട്ട് തന്നെ നമുക്ക് തോന്നും, അതില് എപ്പോഴും വിജയിക്കുന്നത് മായാവി തന്നെയാണ്, ഇനി എപ്പോഴെങ്കിലും ഒന്ന് ലുട്ടാപ്പിക്ക് വിജയിച്ചാലെന്താ, അങ്ങനെയൊക്കെ നമുക്ക് തോന്നാറുണ്ട് അല്ലെ? അപ്പം അതൊക്കെ നമ്മളുടെ സർഗാത്മകത അവിടെ ഉണരുകയാണ്. നമ്മൾ വായിക്കുന്നതിലൂടെ തന്നെ നമുക്ക് അവിടെ നമ്മളുടെ സർഗാത്മകത ഉണരുകയാണ്.
എനിക്കറിയാം കുറേ ആളുകളുണ്ട്, എനിക്ക് എഴുതാമെന്ന് അറിയില്ല, ഞാനങ്ങനെ എഴുതാറൊന്നുമില്ല, പ്രസംഗിക്കാറൊന്നുമില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അവരെ വായിക്കുന്നതിലൂടെ തന്നെ അവർക്കൊരു സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ അവർക്ക് എഴുതേണ്ടിയോ ഇനി അല്ലെങ്കിൽ വായിക്കേണ്ടിയോ വരുമ്പോൾ അത് നല്ല അടിപൊളിയായി മനോഹരമായിട്ട് എഴുതിയത് വായിച്ചവർ, സോറി, പ്രസംഗിച്ചവരൊക്കെ എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ പ്രസംഗിച്ചവരെ ഞാൻ ഒരുപാട് കാണാനിടയായിട്ടുണ്ട്. അത് തന്നെയാണ് നമുക്ക് വായന വിടരും ചെടികളിൽ വാക്കുകൾ മായാവിസ്മയം തീർക്കുന്നതാണ്. നമുക്ക് ഒരുപാട് വാക്കുകൾ, പദപരിചയം, ചിഹ്നങ്ങൾ ഒക്കെ നമുക്ക് വായനയിലൂടെ ലഭിക്കുന്നതാണ്. നമുക്ക് കഴിവതും കിട്ടുന്നതൊക്കെ വായിക്കുക. വായിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരിക്കലും അറിവ് ചുരുങ്ങുകയല്ല, മറിച്ച് അറിവ് കൂടുതൽ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് നമ്മളുടെ കഴിവുകൾ എന്ന് പറയുന്നത്. നമ്മളിൽ എഴുതാൻ കഴിവുള്ളവരുണ്ട്, പാട്ടുപാടാൻ കഴിവുള്ളവരുണ്ട്, ചിത്രം വരക്കാൻ കഴിവുള്ളവരുണ്ട്, അങ്ങനെ ഒരുപാട് കഴിവുള്ള ആളുകളുണ്ട്. പക്ഷെ നമ്മൾ അതൊന്നും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. മറ്റൊന്നുമല്ല, മനുഷ്യൻ അവന്റെ സാധ്യതകൾ അറിയാതെ മരിച്ചു പോലാണ്. മനുഷ്യൻ എന്തിനൊക്കെയോ കഴിയും, പക്ഷെ അവൻ അതൊന്നും അറിയാതെ ജീവിച്ച് മരിച്ചു പോവാണ്. അതുതന്നെയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്. നമ്മൾ വെറുതെ ജീവിക്കുക എന്നുള്ളതിൽ അർത്ഥമൊന്നുമില്ല. വെറുതെ ജീവിക്കുന്നു, മരിക്കുന്നു, അതിലെന്താണ്? ഒന്നുമില്ല. നമ്മൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ നമ്മൾ ചരിത്രം കുറിക്കുക, നമ്മൾ ചരിത്രത്തിൽ ഇടം പിടിക്കുക. അവിടെയാണ് നമുക്ക് വിപ്ലവം ഉണ്ടാക്കി തീർക്കാൻ പറ്റുക. നമ്മൾ നമ്മുടെ ഭാവനാലോകത്ത് നിന്നും അതേപോലെ തന്നെ മറ്റ് ചുറ്റുപാടുകളിൽ നിന്നും ഒക്കെ നമ്മൾ വരികൾ ഉണ്ടാക്കി തീർത്ത് നമ്മൾ നമ്മുടെ സമൂഹത്തിന് നമുക്ക് കാഴ്ചവെച്ച് കൊടുക്കാൻ കഴിയും. അതേപോലെ പാട്ടാണെങ്കിലും നമ്മൾ പാട്ട് പാടിക്കൊടുത്തിട്ടും എങ്ങനെയാണോ നമുക്ക് എന്താണോ കഴിവുള്ളത് ആദ്യം നമ്മൾ അത് കണ്ടുപിടിക്കുക. നമ്മൾ നമ്മളിലേക്കൊന്ന് ജസ്റ്റ് നോക്കുക, എന്നിട്ട് നമ്മൾ നമുക്ക് കഴിയുന്നത് എന്താണോ അത് കണ്ടെത്തിയിട്ട് അതിനെ നമ്മൾ പരിപോഷിപ്പിക്കുക, അതെല്ലാവർക്കും മുമ്പിൽ അവതരിപ്പിക്കുക. പിന്നെ നമ്മുടെ മക്കൾക്കൊക്കെ ഉണ്ടാവും, മക്കൾക്കൊക്കെ എന്താണ് കഴിവ് നമ്മൾ കണ്ടെത്തുക, അവർക്ക് അതിനുള്ള വേദി ഒരുക്കി കൊടുക്കുക. ഇനി നല്ലൊരു ചിത്രം വരക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ പുസ്തകം വാങ്ങിച്ചു കൊടുക്കുക, അതേപോലെ തന്നെ ക്രയോൺസ് വാങ്ങിച്ചു കൊടുക്കുക, സ്കെച്ച് വാങ്ങിച്ചു കൊടുക്കുക. അപ്പൊ അതൊക്കെ വലിയ കാര്യമാണ്. അപ്പൊ നമ്മൾ നമ്മുടെ കഴിവുകളെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഓരോ കുഞ്ഞും ജനിക്കുന്നത് ഓരോ കലാകാരനായിട്ടാണ്, പക്ഷെ അവൻ വളർന്നു കഴിയുമ്പോൾ അതിനെ എങ്ങനെ നിലനിർത്തുന്നു എന്നതാണ് പ്രശ്നം. പബ്ലോ പിക്കാസോ എന്ന് പറയുന്ന ചിത്രകാരന്റെ വാക്കുകളാണ്, എല്ലാവർക്കും ജനിക്കുമ്പോൾ ഓരോ കഴിവുകളുണ്ട്, കഴിവില്ലാത്തവരായിട്ട് ആരുമില്ല, എല്ലാവർക്കും ഓരോ കഴിവുകളുണ്ട്. പക്ഷെ അവൻ അത് കണ്ടെത്തുകയും അതിനു വേണ്ടിയിട്ടൊന്നും പരിശ്രമിക്കുകയും ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ ഈ നാളെയും നാളെ എന്താവും, നാളത്തെ എന്റെ അവസ്ഥ എന്താണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ബേജാറായി ഇരിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ കഴിവുകൾ കണ്ടെത്താനോ ഇന്ന് ഈ നിമിഷത്തിൽ സഞ്ചരിക്കാനോ അല്ലെങ്കിൽ സന്തോഷിക്കാനോ ഒന്നും നമുക്ക് അവസരം ലഭിക്കാത്തത്. നമ്മൾ ആദ്യം അത് നിർത്തിവെക്കുക. നാളെ എന്നൊരു ദിവസത്തിൽ തന്നെ നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക. നിങ്ങൾ ഇന്ന് ഈ നിമിഷം നിങ്ങൾക്ക് കഴിയുന്നത് എന്താണോ അത് മാക്സിമം ചെയ്യുക. നിങ്ങളുടെ കഴിവ് എന്താണോ അത് മാക്സിമം കണ്ടെത്തുക, എന്നിട്ട് അതിനെ നിങ്ങൾ പരിപോഷിപ്പിക്കുക. എനിക്ക് അതിന് കഴിയുന്നില്ലല്ലോ, ഇതിന് കഴിയുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കരഞ്ഞുകൊണ്ടും വിഷമിച്ചുകൊണ്ടും ഒന്നും ഇരിക്കുന്നതിനൊന്നും അർത്ഥമില്ല. നമുക്ക് ഇല്ലാത്ത 10% വിട്ടിട്ട് നമുക്കുള്ള 90% നമ്മൾ നോക്കണം. നമുക്കില്ലാത്ത 10% പോട്ടെ, നമുക്കുള്ള 90% ഉണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. അതിനെയാണ് നമ്മൾ മെച്ചപ്പെടുത്തിയെടുക്കേണ്ടത്. ചില ആളുകൾ നമ്മളോട് പറയും, എനിക്കൊന്നിനും കഴിയില്ലടോ, എനിക്കൊന്നിനും പറ്റൂല, ഞാനൊരു പൊട്ടന, അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലേ. പക്ഷെ അവരാരും ഇതുവരെയും അവരെ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ്, അവരുടെ കഴിവുകൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അവരുടെ പ്രവൃത്തികൾ അവര് തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അത് ഏറ്റവും വലിയ പരാജയമാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ്, നമ്മൾ നമ്മുടെ കഴിവുകളെ കണ്ടെത്തുക, നമ്മൾ എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്നുള്ളതിൽ ഒരു അർത്ഥം ഉണ്ടാക്കുക, എന്നിട്ട് നമ്മൾ ജീവിതത്തിൽ മുന്നേറുക, ചരിത്രത്തിൽ ഇടം പിടിക്കുക. അത് തന്നെയായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അല്ലാതെ വെറുതെ കുറെ കാലം ജീവിച്ച് പിന്നെ അങ്ങ് മരിച്ചുപോയി അതിലൊന്നും ഒരു കാര്യമില്ല. നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്തോ, ചെയ്യണം, ആളുകൾ നമ്മൾ ഓർക്കണം. അതൊക്കെയാണ് രസകരമായത്. നിങ്ങൾ നല്ലോണം വായിക്കുക, വായിക്കുക, അതേപോലെ തന്നെ നിങ്ങളുടെ കഴിവുകൾ കണ്ടെത്തുക. വായന എന്ന് വെച്ചാൽ വായന നമ്മൾ വളർത്തുന്നതിലൂടെ തന്നെ നമ്മളെ കഴിവുകളെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ശരിക്കും ഒരു പുസ്തകം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ, എങ്ങനെയാണ് ഒരു പുസ്തകത്തെ ഇഷ്ടപ്പെടുക?
നമ്മൾ അത്രത്തോളം മനോഹരമായ എഴുത്തിനെയാണ് നമ്മൾ ഒരു നല്ല പുസ്തകം എന്ന് നമ്മൾ പറയാം. ഇനി അതൊരു യാത്രാനുഭവമാണെങ്കിൽ അത്രത്തോളം യാത്രകളെ നടത്തി ആ യാത്രകളിലൂടെ സഞ്ചരിച്ച വഴികള് നമ്മളെയും ആ യാത്രയിലൂടെ കൊണ്ടുപോയി ആ വഴിയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് അതൊരു നല്ല പുസ്തകം എന്ന് നമ്മൾ പറയാറ്. അങ്ങനെയാണ് നമ്മൾ അതൊരു നല്ല പുസ്തകമാണ്, അത് വായിക്കാൻ കൊള്ളാം എന്ന് പറയാറുണ്ട്. അതിലുള്ള ആളുകൾ അങ്ങനെ നമ്മളൊന്ന് എഴുതുകയാണെങ്കിൽ നമ്മളും അതിന് ശ്രമിക്കണം. അതിലുള്ള ആളുകൾ കരയുകയാണെങ്കിൽ അതിൽ നമ്മളും കരഞ്ഞു പോകണം. അവിടെയാണ് നമുക്ക് ആ നല്ല പുസ്തകമാക്കി നമ്മളെ പുസ്തകം മാറ്റാൻ കഴിയുക. ഈ വായന എന്ന് പറയുന്നത് നമ്മളുടെ വെറും പുസ്തകത്തിൽ നോക്കിയിട്ടുള്ള വായനയൊന്നുമല്ല, നമ്മൾ നമ്മളുടെ പ്രകൃതിയെ കാണാനും നമ്മുടെ പ്രകൃതിയെ മനോഹരമായി നിരീക്ഷിക്കലും നിലാവ് നോക്കലും അതേപോലെ തന്നെ മറ്റുള്ള ജീവജാലങ്ങൾ നോക്കലും ഒക്കെ വായനയിൽ പെട്ടതാണ്. അത് കണ്ണിന്റെ വായനയാണ്, അത് കണ്ണിന് കണ്ണുകൊണ്ടുള്ള വായന, കണ്ണിന്റെ മറ്റൊരു വായന കൂടിയാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ മുഖത്തേക്ക് നോക്കുക, അതൊക്കെ ഒരു വായനയുടെ കൂട്ടത്തിൽ തന്നെ പെടുത്താവുന്നതാണ്. പിന്നെ ചെവിയുടെ വായനയുണ്ട്. എന്താന്ന് വെച്ചാല് നമ്മള് നമ്മളോട് വന്ന് വിഷമങ്ങൾ പറയുന്ന ആളുകൾക്ക് നമ്മൾ കേട്ടുകൊടുക്കുക എന്നുള്ളതാണ്. ആദ്യം അവരെ കേൾക്കാനെങ്കിലും നമ്മൾ ശ്രമിക്കുക. നമ്മൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും അവരെ കേൾക്കാൻ ശ്രമിക്കുക, അവർ പറയുന്ന കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കുക. അപ്പം അവിടെ നമുക്ക് നമ്മുടെ ചെവിയുടെ വായന നമുക്ക് സാധ്യമാകും. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വായന വീണ്ടും സാധ്യമാവുകയാണ്. അങ്ങനെ വായന നമുക്ക് കുറെ വിധത്തിൽ നമുക്ക് അതിനെ മാറ്റിയെടുക്കാൻ പറ്റും. ഈ പുസ്തകത്തിൽ നോക്കി വായിക്കുന്നതിൻ്റെ അപ്പുറത്ത് നമ്മുടെ ചുറ്റുപാടും നമ്മൾ നോക്കി സൂക്ഷ്മമായി നിരീക്ഷിച്ച് അത് വായിക്കുന്നതിലൂടെ തന്നെ അത് മറ്റൊരു വായനയുടെ ഗണത്തിൽ നമുക്ക് പെടുത്താൻ പറ്റും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? സ്വാന്തനം തേടുന്നതിനേക്കാൾ സ്വാന്തനിപ്പിക്കുക എന്നുള്ള ഒരു ഒരു കോട്ടുണ്ട്. അതായത് നമ്മൾക്ക് ഒരാളെ നമ്മളെ വന്ന് ആശ്വസിപ്പിക്കുന്നതിൻ്റെ ഒക്കെ എത്രയോ മുമ്പ് നമ്മൾ മറ്റൊരാളെ പോയി ആശ്വസിപ്പിക്കുക. അത് നമ്മുടെ ഞാനിപ്പോ പറഞ്ഞ ആ ചെവിയുടെ വായനയിൽ പെട്ടതാണ്. അതായത് ഒരാൾ നമ്മളോട് വന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം കേട്ട് കൊടുക്കുക, എന്നിട്ട് അയാളെ സ്വാന്തനിപ്പിക്കുക. പോട്ടടോ, ഞാനില്ല കൂടെ എന്ന് പറയുക, ആ ഒരു വാക്കിന് എന്ത് ശക്തിയുണ്ടെന്നറിയോ? നീന്നു, നിങ്ങൾന്നു ഒന്നും പറയുന്ന വാക്കിനില്ലാത്തൊരു ശക്തി വിശേഷണം നമുക്കുണ്ട്, നമ്മൾ എന്ന് പറയുന്ന വാക്കിനുണ്ട്. നമുക്ക് ശരിയാക്കാടോ എന്ന് പറയുമ്പോൾ ആർക്കും ഒരു എവിടുന്നോ ഒരു കോൺഫിഡൻസ് ഒക്കെ വരാനുണ്ട്. കാരണം അത് ആ വാക്കിന് അത്രത്തോളം ശക്തിയുണ്ട് എന്നുള്ളതാണ് അർത്ഥം. നമുക്ക് ശരിയാക്കാടോ, നമുക്കത് നമുക്ക് പോവാടോ എന്നൊക്കെ പറയുമ്പോൾ അവന്റെ മുഖത്ത് വിടരുന്ന ഒരു പുഞ്ചിരിയുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവരെ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. നമ്മളുടെ വായനയെ കുറിച്ചായാലും നമ്മുടെ കഴിവുകൾ കണ്ടെത്തുന്നതിനെ കുറിച്ചായാലും ഒക്കെ നിങ്ങൾ അത് നന്നായിട്ട് ഓർത്തു വെക്കുക. പരമാവധി പുസ്തകങ്ങളൊക്കെ വായിക്കുക. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇന്ന് നിങ്ങൾ എന്താണ് വായിച്ചത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. നിങ്ങൾ എന്ത് വായിച്ചാലും കുഴപ്പമില്ല, നിങ്ങളത് മാസികകളായാലും വാരികകളായാലും ഇനി പത്രം വായിച്ചാലും കുഴപ്പമില്ല. നമുക്കത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഷെയർ ചെയ്യണം. ഓക്കെ, എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നന്ദി.